പി എസ് സി ഡെയിലി അലേർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് സ്കീംസ് ഇൻ ഇന്ത്യ 2015 മുതൽ 2017 വരെയുള്ള എല്ലാ സ്കീംസും ഞാൻ പറയാൻ പോവുകയാണ്. അത് കൂടുതലുണ്ടായതുകൊണ്ട് പാട്ട് പാട്ടായിട്ടായിരിക്കും, മൂന്ന് പാട്ടായിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ ഈ കാണുന്ന വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് വൺ, ദെൻ ദയാൽ ഉപദയ ഗ്രാം ജ്യോതി യോജന. ഇത് ലോഞ്ച് ചെയ്തത് 25 ജൂലൈ 2015 പാട്നയെ വെച്ച്, ബീഹാർ. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ബ്രിങ് റീഫോംസ് ആൻഡ് അൺഇൻ്ററപ്റ്റഡ് പവർ സപ്ലൈ ഇൻ റൂറൽ ഏരിയാസ് ഓഫ് ദ കൺട്രി. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫീച്ചേഴ്സ് ഫണ്ടിങ് ഓഫ് 43,31 കോടി BPL, പിന്നെ ബി പി എൽ കാർക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷൻ വിത്ത് എൽ ഇ ഡി ലാംപ്സ് അറ്റ് ₹3,000 പെർ കണക്ഷൻ. പിന്നെ ഗർവ് ടു എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു ടു പ്രൊവൈഡ് റിയൽ ടൈം ഡേറ്റ അബൌട്ട് ദ 6 ലാക്ക് വില്ലേജസ് ഓഫ് ദ കൺട്രി. പിന്നെ എല്ലാ റൂറൽ ഏരിയസിലും 100% ഇലക്ട്രിഫിക്കേഷനും നടത്തുക എന്നാണ് ഈ യോജനയുടെ കർത്തവ്യം. നെക്സ്റ്റ് ഈ പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന ലോഞ്ച് ചെയ്തത് 1 മെയ് 2016 ഉത്തർപ്രദേശിൽ. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ബൈ പ്രൊവൈഡിങ് എൽ പി ജി കണക്ഷൻ ടു ബി പി എൽ ഹൗസ് ഹോൾഡ്സ് ഇൻ ദ കൺട്രി. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു റീപ്ലേസ് ദ അൺക്ലീൻ കുക്കിംഗ് ഫ്യൂൾസ് വിത്ത് ദ ക്ലീൻ ആൻഡ് മോർ എഫിഷ്യൻറ്റ് ലിക്വിഡ്ഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ₹1,600 ഓരോ എൽ പി ജി കണക്ഷനുള്ളവർക്ക് സപ്പോർട്ട് ഫൈനാൻഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. നെക്സ്റ്റ്, ഡിജി ലോക്കർ സ്കീം. ഇത് ലോഞ്ച് ചെയ്തത് 1 ജൂലൈ 2015. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡോക്യുമെൻസിനെ എല്ലാം സെക്യൂറായിട്ട് ഒരു ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്കീം തുടങ്ങിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ്സ് ആയിട്ടുള്ള ഫയൽസിനെ രജിസ്റ്റേർഡ് റിപ്പോസിറ്ററീസ് വഴി ഷെയർ ചെയ്യുക, എളുപ്പത്തിൽ ഹെൽപ്ഫുള്ളായിട്ട് ഷെയർ ചെയ്യുക, അതാണ്. പിന്നെ ഡിജിറ്റൽ ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റിന് യു ആർ എൽ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഏജൻസീസ് ഓർ എനി അതർ എൻറ്റിറ്റീസ് അപ്ലോഡഡ് ഡോക്യുമെൻ്റ്സ് കണ്ടെയ്ൻ ഓൾ ദ ഡോക്യുമെൻ്റ് അപ്ലോഡഡ് ബൈ യൂസർ ഈച്ച് നോട്ട് എക്സീഡിങ് 10 MB ഓഫ് സ്പേസ്. 10 MB കുറയാത്ത ഡോക്യുമെൻ്റ്സ് ആണ് ഇതിൽ അപ്ലോഡ് ഓരോ യൂസറിനും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, സെക്യൂറായിട്ട് സൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കണമെങ്കിൽ ഈ ആപ്പ് തുറന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടൽ അമൃത് അഭിയാൻ. ഇത് ലോഞ്ച് ചെയ്തത് 25 ഡിസംബർ 2016 ഓൺ 92nd ബർത്ത് ആനിവേഴ്സറിയാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസമാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് എഗൻസ്റ്റ് 437 ഇൽനെസ്. അതിനകത്ത് 5 ക്രിട്ടിക്കൽ ഡിസീസിനും കൂടി ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്
ദിസ് സ്കീം വിൽ റോൾ ഔട്ട് ഫ്രം ഏപ്രിൽ 1 2017 മുതലാണിത് റോൾ ഔട്ട് തുടങ്ങുന്നത്. ഇതിനൊരു സ്മാർട്ട് കാർഡ്, ഹെൽത്ത് കാർഡ്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയാൻ വെറും 100 രൂപയാണ്. 437 ഇൽനെസ് ആ ഓരോ 6 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, വിച്ച് ആർ കിഡ്നി, കാർഡിയോ വാസ്കുലർ, ക്യാൻസർ, ബേൺസ്, ന്യൂറോട്ടൽ ആൻഡ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. ഇതാണ് ഈ സ്കീമിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് നാഗർ ഉദയ സ്കീം, പിന്നെ ബരിഷ്ഠ ബൻഘർ സഹായത യോജന. നാഗർ ഉദയ സ്കീം ലോഞ്ച് ചെയ്തത് 25 ഡിസംബർ 2016 ഓൺ ദ ബർത്ത്ഡേ ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ, നേരത്തെ അതിൽ ബിഹാരി ബാജ്പേയിയുടെ അതേ ബർത്ത്ഡേ ദിവസം തന്നെ വേറൊരു സ്കീം കൂടി ലോഞ്ച് ചെയ്തായിരുന്നു. ഇത് ലോഞ്ച് ചെയ്തത് ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ആക്സസ് സർവീസ് ബീങ് പ്രൊവൈഡ് ടു സിറ്റിസൻസ് ആൻഡ് ബ്രിങ് ദം അറ്റ് സ്റ്റാൻഡേർഡ് ലൈഫ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു ഇൻഫോം ലോവർ ഇൻകം ക്ലാസ് ഉള്ള ക്ലാസ് പീപ്പിളിന് അബൌട്ട് പബ്ലിക് വെൽഫെയർ സ്കീം ആൻഡ് പ്രൊവൈഡ് അതിനുള്ള ബെനിഫിറ്റും കൊടുക്കുക. അണ്ടർ ദി സ്കീം സി എം ശിവരാജ് സിംഗ് ചൗഹാൻ ഫ്ലാഗ്ഡ് ഓഫ് ഉദയ അഭിയാൻ രഥ് ആൻഡ് 51 ഇ റിക്ഷാസ്. ഇതുമൂലം ചൗഹാൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഉദയ അഭിയാൻ രഥും ആൻഡ് 51 ഇ റിക്ഷാസ്. ബരിസ്റ്റ ബംഗർ സഹായത യോജന ലോഞ്ച് ചെയ്തത് 7 ഓഗസ്റ്റ് 2016 ബൈ ഒഡീസ ഗവൺമെന്റ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഓൾ ബേവേഴ്സ് വിത്തിൻ ഏജ് ഓഫ് 60 ഇയേഴ്സ് വുഡ് ഗെറ്റ് എ മന്ത്ലി പെൻഷൻ ഓഫ് 500 rupees per month. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വേവേഴ്സ് എബോവ് ഏജ് ഓഫ് 80 വയസ്സും വുഡ് ഗെറ്റ് 700 rupees per month. വേവേഴ്സ് വിത്തിൻ ഏജ് ഓഫ് 60 ഇയേഴ്സ് വുഡ് ഗെറ്റ് എ മന്ത്ലി പെൻഷൻ ഓഫ് 500 രൂപ. 80 വയസ്സിന് മേളിലുള്ളവർക്കാണ് 700 രൂപ. അതാണ് ഈ സ്കീമിന്റെ ഗുണപ്രദം. ഇത് തുടക്കം കുറിച്ചത് ഒഡീസ ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ്, വോളണ്ടറി ഡിസ്ക്ലോസർ ആൻഡ് സർചാർജ് വേവർ സ്കീം ലോഞ്ച്ഡ് ചെയ്തത് ഹരിയാന ഗവൺമെന്റ് ആണ് ഓൺ 19 നവംബർ 2016. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോർ ഡിക്ലറിംഗ് tampered or defective meters for all category of consumer having sanctioned load up to 5 kilowatt vare sanction cheyittulla consumers and for small domestic and non domestic consumers having sanctioned load up to 2 kilowatt in rural areas. Features applicable to only those consumers falling in the aforesaid 3 categories who were default as on 30 September 2016 വരെ ഡിഫാൾട്ട് ആയിട്ടുള്ളത്. ഡിഫോൾട്ട് ടു റീപ്ലേസ് ഓൾഡ് മീറ്റേഴ്സ് വിത്ത് എ ന്യൂ ഇലക്ട്രോണിക് മീറ്റർ വിത്തിൻ 3 ഡേയ്സ് നോ ചെക്ക് ഇൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സ്കീം ഫോർ കൺസ്യൂമേഴ്സ് ഹാവിംഗ് ലോഡ് അപ് ടു 5 കിലോവാട്ട്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി സീറോ ഡെഫിസിറ്റ് സീറോ എഫിറ്റ് സ്കീം. ഇത് ലോഞ്ച് ചെയ്തത് സാക്ഷാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 2016. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു സപ്രസ് ദ ബാഡ് എഫക്റ്റ് ഓഫ് പ്രോഡക്ട്സ്, ഈ എൻവയോൺമെൻറ്റിലുള്ള പ്രോഡക്ട്സിൻ്റെ ബാഡ് എഫക്റ്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്കീം തുടങ്ങിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് കമ്പനീസ് വിച്ച് ഫോളോസ് ദ guidelines set by ISED and meet the standards set by ISED will be awarded ISED certification. That means zero effect scheme, zero deficit scheme. പ്രധാനമന്ത്രി സീറോ ഡെഫിസിറ്റ് സീറോ എഫക്റ്റ് സ്കീം എന്ന സർട്ടിഫിക്കേഷൻ കൂടി കിട്ടും. ഈ സ്റ്റാൻഡേർഡ് പ്രകാരമാണോ ആ പ്രൊഡക്ട്സ് എല്ലാം മേക്ക് ഓവർ ചെയ്യുന്നത്. More emphasis on producing items that have zero deficits so as to achieve the quality.
ടു എൻകറേജ് എ സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, ഈ നിർമാൻ ഓൺലൈൻ ടാക്സ് റിലേറ്റഡ് ഗവൺമെന്റ് സ്കീം September 8, 2016 ബൈ CBDT. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു റിഡ്യൂസ് ദ ഫോർജ്ഡ് കേസസ് ഓൺ ടാക്സ് ഇവേഷൻസ് ആൻഡ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ത്രൂ ഇലക്ട്രോണിക് വഴി അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രീവൻസസ് അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണ് ഇലക്ട്രോണിക് രീതിയിൽ. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വർക്ക്സ് വിൽ ബി ഡൺ അണ്ടർ പേപ്പർലെസ് എൻവയോൺമെന്റ് അണ്ടർ ദ ഐസ് ഓഫ് ആൻ അസസ്മെൻറ്റ് ഓഫീസർ ഓഫ് IT ഡിപ്പാർട്ട്മെൻറ്റ്. എവറി വൺ വിൽ ബി ഏബിൾ ടു ട്രാക്ക് ദെയർ കംപ്ലൈൻറ്റ് ആൻഡ് ഗെറ്റ് എ സൊല്യൂഷൻ ഓൺ ദ റിയൽ ടൈം ബേസിസ്. A separate and a dedicated window for grievances redressal in the income tax business application. Next, Mission Bhagiratha Safe Drinking Water Scheme. ഇത് ലോഞ്ച് ചെയ്തത് തെലങ്കാന ഗവൺമെൻറ് ആണ് August 7, 2016. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ടു എവരി വൺ in the state through dedicated water pipeline channels in the state. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് ഡിസൈൻഡ് എ വാട്ടർ ഗ്രിഡ് പ്രോജക്റ്റ് ടു പ്രൊവൈഡ് എ സസ്റ്റൈനബിൾ ആൻഡ് ഡ്യൂറബിൾ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് സേഫ് ഡ്രിങ്കിങ്. വൃത്തിയായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടാൻ വേണ്ടിയാണ് തെലങ്കാന ഗവൺമെൻറ് ഇങ്ങനെയൊരു സ്കീം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പൈപ്പ്ലൈൻ ചാനൽസ് വഴി കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത വാട്ടർ ഗ്രിഡ് പ്രോജക്റ്റിലൂടെ നല്ല വെള്ളം ആൾക്കാരുടെ കിട്ടാൻ വേണ്ടിയാണ് ഈ സ്കീം തുടങ്ങിയത്. എൻ്റെ പേരാണ് മിഷൻ ഭഗീരഥ സേഫ് ഡ്രിങ്കിങ് വാട്ടർ സ്കീം. മിഷൻ ഭഗീരഥ വിൽ പ്രൊവൈഡ് 100 liters and 150 milliliters ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പെർ പേഴ്സൺ ഇൻ റൂറലിലും അർബനിലുള്ള ഓരോ മനുഷ്യനും 100 liters തൊട്ട് 150 liters വരെയുള്ള ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുമെന്നാണ് ഇവരുടെ മിഷൻ ഭഗീരഥ സ്പോൺസർ ചെയ്ത് എയിം ചെയ്യുന്നത്. നെക്സ്റ്റ്, കായാകൽപ് അവാർഡ് സ്കീം. ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇത് ലോഞ്ച് ചെയ്തത് 15 May 2015. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ക്ലീൻലൈൻനെസ് ആൻഡ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് പബ്ലിക് സ്പേസ്. ഇവിടെ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി ഒരു സ്കീം തുടങ്ങിയതാണ് കയാ ഹെൽപ്പ് അവാർഡ് സ്കീം ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇത് ഇൻസെൻറ്റൈസ് ചെയ്യുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ദാറ്റ് ഷോ എക്സംപ്ലറി പെർഫോമൻസ് ഇൻ ഇൻ അദറിങ് ടു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഓഫ് ക്ലീൻ ലൈൻസ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളിൽ കറക്റ്റായിട്ട് നല്ല പെർഫോം ചെയ്യുന്നത് ഇൻ മേക്കിംഗ് ക്ലീൻ ലൈൻസ് ഇൻ അവർ സറൗണ്ടിങ്സ്. അങ്ങനെ ചെയ്യുന്നവരുടെ രീതിയിലുള്ള പെർഫോമൻസിന് അടിസ്ഥാനം ആക്കി ഉള്ള ഒരു സ്കീമാണ് കയാകൽ അവാർഡ് സ്കീം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദ പെർഫോമൻസ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് സെൻട്രൽ വുഡ് ബി ജഡ്ജഡ് ആർ ആസ് ഹോസ്പിറ്റൽ ഓർ ഫെസിലിറ്റി അപ്കീപ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ വേസ്റ്റ് മാനേജ്മെൻറ് ഇൻഫെക്ഷൻ കൺട്രോൾ സപ്പോർട്ട് സർവീസസ് ഹൈജീൻ പ്രൊമോഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.